ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ ചെയ്തത് റേഷ്യോകളിൽ നിന്ന് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് അയച്ചു തന്നിട്ടുള്ളത് ഒരു ബാലൻസ് ഷീറ്റിൽ നിന്ന് ഏതാനും ചില റേഷ്യോകൾ കാണാനാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ കാണാനാണ്? ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് അല്ലേ? ഫസ്റ്റ് പറഞ്ഞത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. പിന്നെ രണ്ടാമത് കാണാൻ പറഞ്ഞത് ലിക്വിഡ് റേഷ്യോ അഥവാ ക്യുക്ക് റേഷ്യോ. പിന്നെ മൂന്നാമത് പറഞ്ഞത് ഫിക്സഡ് അസറ്റ് ടു കറണ്ട് റേഷ്യോ. ചിലപ്പം കറണ്ട് അസറ്റ് റേഷ്യോ, ചിലപ്പോൾ നിങ്ങൾ പഠിക്കാത്ത റേഷ്യോകളൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫിക്സഡ് അസറ്റ് ടു കറണ്ട് അസറ്റ് റേഷ്യോ എന്നുള്ളതിൻ്റെ ഫോർമുല നിങ്ങൾ തന്നെ ഉണ്ടാക്കി എഴുതിയാൽ മതി. ഫിക്സഡ് അസറ്റ് ബൈ കറണ്ട് അസറ്റ് എന്നായിരിക്കും അതിൻ്റെ റേഷ്യോ. ഉദ്ദേശം ഇതാണ്, ഫിക്സഡ് അസറ്റ് ടു കറണ്ട് റേഷ്യോ എന്നാൽ ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്. എല്ലാ റിലേഷനും നമ്മൾ റേഷ്യോയിൽ പറയുമ്പോൾ ഫിക്സഡ് അസറ്റ് ബൈ കറണ്ട് അസറ്റ് എന്നുള്ള രീതിയിൽ ഒന്ന് നോമിനേറ്ററും ഒന്ന് ഡിനോമിനേറ്ററും ആയിട്ടുമാണ് ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കേൾക്കാത്ത ഏതെങ്കിലും റേഷ്യോ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്പോട്ടിൽ റേഷ്യോ ആക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യം പറഞ്ഞിട്ടുള്ള ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. അപ്പോൾ നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ നിങ്ങളുടെ ലയബിലിറ്റീസ് സൈഡിൽ ഡെപ്റ്റ്, അതിന് എല്ലാത്തിൻ്റെയും ഫോർമുല നിങ്ങൾ കൃത്യമായിട്ട് കാണാതെ ബൈഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ചെയ്യാൻ പോകണം അല്ലേ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയുടെ ഫോർമുല എന്താ? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയുടെ ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഡെപ്റ്റ് ബൈ ഇക്വിറ്റി എന്നാണ് അല്ലേ. ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി എന്നാണ്. ഇതൊക്കെ എന്താ സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് ടേം ഡെപ്റ്റ്, അതായത് കറണ്ട് ലയബിലിറ്റി അല്ലാതെ ദീർഘകാല കടങ്ങൾ പുറമേക്കാർക്ക് കൊടുക്കാനുള്ള, അതായത് അങ്ങനത്തെ വല്ലതും ഉണ്ടോ നോക്കാനുള്ള ബാലൻസ് ഷീറ്റിൽ. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട് അല്ലേ, 100,000. അത് ലോങ് ടേം ഫണ്ടാണോ? ലോങ് ടേം ഫണ്ടാണോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? അത് ഓണറുടെ ഫണ്ടാണ് അല്ലേ. ഈ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ഒരു ഫോർമുല, വേറൊരു ഫോർമുല ഉണ്ടല്ലോ നമ്മൾ ഡെപ്റ്റ് ബൈ ഇക്വിറ്റി എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് ചെയ്ത്, ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഡിവൈഡ് ബൈ ഇൻസൈഡേഴ്സ് ഫണ്ട്, അതായത് ഓണർമാരുടെ, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാറുണ്ട്, ബോറോവ്ഡ് ഫണ്ട് ഡിവൈഡ് ബൈ ഓൺഡ് ഫണ്ട്, കടം വാങ്ങിയ പൈസ ഡിവൈഡ് ബൈ സ്വന്തം മുതലാളിമാരുടെ പൈസ. അങ്ങനെയൊക്കെ ഇതിന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ഡെപ്റ്റിൽ ആരാണ് വരുന്നത് നോക്കും ബാലൻസ് ഷീറ്റിൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എടുക്കാൻ കഴിയില്ല, റിസർവ് മുതലാളിയുടെ ഫണ്ടാണ്, പേ ആൻഡ് അക്കൗണ്ട് മുതലാളിമാരുടെ ഫണ്ടാണ്, സെക്യൂർഡ് ലോൺ അല്ലേ നോക്കൂ, സെക്യൂർഡ് ലോൺ, അതായത് ഏതെങ്കിലും സെക്യൂരിറ്റി വെച്ചിട്ട് എടുത്ത ദീർഘകാല ഡെപ്റ്റ്, അതായത് പുറമേക്കാരുടെ ഡെപ്റ്റ്. അപ്പോൾ ആകെ നമുക്കിതിൽ കാണാൻ കഴിയുന്നത് ഒരു സെക്യൂർഡ് ലോൺ 80,000 മാത്രമാണ്. പിന്നെ സൺഡ്രി ക്രെഡിറ്റർ കറണ്ട് ലയബിലിറ്റി ആണ് നിങ്ങൾക്ക് അറിയാം, പ്രൊവിഷൻ ഫോർ ടാക്സും കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ ആകെ ഡെപ്റ്റ് എന്ന് പറയുന്നത് എത്ര മാത്രമുള്ളത്? 80,000 മാത്രമുള്ളത്. ഈ ഡിവൈഡ് ബൈ ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓണേഴ്സിൻ്റെ ഫണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ ഓണേഴ്സിൻ്റെ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലേ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 100,000 ഉണ്ട്. അപ്പോൾ ആ 100,000 പ്ലസ് പിന്നെ മുതലാളിമാരുടെ ഫണ്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ ഉണ്ട്, റിസർവ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ 20,000 പ്ലസ് ഇനി ഉണ്ടോ നോക്കാം. പി ആൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് പോർഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്, നമ്മൾ വീതം വെക്കാത്ത ലാഭമാണ്, അത് അവർക്കുള്ള തന്നെയാണ്, അവരുടെ ഫണ്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ 20,000 പ്ലസ് 30,000, അങ്ങനെയൊരു ഫണ്ട് നമ്മുടെ ക്വസ്റ്റ്യനുണ്ട്. അപ്പോൾ അതിലും കൂടി കൂട്ടുക, 1, 20, 30, 150. അപ്പോൾ അതാണ് 150,000 ടോട്ടൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 80,000 ഡിവൈഡ് ബൈ 150,000 എന്നായി നമ്മുടെ ഫോർമുല. അത് കാൽക്കുലേറ്റർ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 80,000 × 150, വേണമെങ്കിൽ ഇങ്ങനെ പൂജ്യങ്ങളൊക്കെ ചെറുതാക്കുക അല്ലെ, 3 പൂജ്യങ്ങൾ വെട്ടിയിട്ട് 80×150 എന്ന് കാൽക്കുലേറ്റർ അടിച്ചാൽ മതി, 0.53 അല്ലേ. അപ്പോൾ നമുക്ക് താഴെ 0.53:1 എന്ന് എഴുതിയേക്കാം അല്ലേ. ഇപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നമ്മൾ ചെയ്തു. ഇനി ഇതിൻ്റെയൊക്കെ ഐഡിയൽ റേഷ്യോകൾ ഇതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതാൻ കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റാണ് ആൻസർ. ഇതിന് തൊട്ടു താഴെ ഐഡിയൽ റേഷ്യോ എഴുതാം, എന്നിട്ട് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ, തൃപ്തികരമാണെങ്കിൽ തൃപ്തികരം എന്നെഴുതാം, തൃപ്തികരമല്ലെങ്കിൽ നോട്ട് സാറ്റിസ്ഫാക്ടറി എന്നെഴുതാം. അതായത് ആ മാതൃകാ റേഷ്യോട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ പെർഫോമൻസ് തൃപ്തികരമാണോ അല്ലേ എന്നാണ് കമൻറ്റിൽ ഉദ്ദേശിക്കുന്നത്, ഇൻ്റർപ്രിട്ടേഷൻ സ്കില്ലിൽ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് കൂടുതൽ വിശദീകരിച്ച് കമൻറ്റ് ചെയ്താൽ അറിയില്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി, നോട്ട് സാറ്റിസ്ഫാക്ടറി എന്ന് എഴുതാൻ കഴിയണം. പക്ഷേ ഒരു കാര്യം, ഐഡിയൽ റേഷ്യോകൾ അറിയുന്നത് മുഴുവനും പഠിച്ചു വെക്കണം. ഞാൻ പറഞ്ഞു തന്നത് മുഴുവനും നോട്ടിലുള്ളതൊക്കെ അത് കൃത്യമായി നോട്ട് ചെയ്തിട്ട് പഠിച്ചു വെക്കാം. ഇപ്പോൾ ഡി റേഷ്യോ കണ്ടു. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ലിക്വിഡ് റേഷ്യോ ആണ്. ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്യുക്ക് റേഷ്യോ ആണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ക്യുക്ക് റേഷ്യോ. ക്യുക്ക് റേഷ്യോയുടെ ഫോർമുല എന്താ? ക്യുക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ നോക്കുക, നിങ്ങൾ ക്യുക്ക് അസറ്റാണ് എവിടെ കിടക്കുന്നത് നോക്കുക, അസറ്റ് സൈഡിലാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ക്യുക്ക് അസറ്റ് പറഞ്ഞാൽ എന്താ? ക്യുക്ക് അസറ്റ് എന്ന കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറച്ചതാണ്. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നോക്കുക, ഫസ്റ്റ് ഗുഡ്വില്ലാണ്, അത് ഫിക്സഡ് അസറ്റ്, സോറി അതൊരു ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റാണ്, അത് വേണ്ട. പിന്നെ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നതും വേണ്ട. പിന്നെ സ്റ്റോക്ക്, സൺഡ്രി ഡെപ്റ്റേഴ്സ്, അഡ്വാൻസസ്, ക്യാഷ്, ഇത് നാലും സത്യത്തിൽ കറണ്ട് അസറ്റാണ്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു അഡ്വാൻസ്, അഡ്വാൻസ് പറഞ്ഞാൽ ഷോർട്ട് ടേം അഡ്വാൻസ്, ആർക്കെങ്കിലും ചെറിയ വായ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് കിട്ടും, അത് നമ്മളൊരു അസറ്റായിട്ടാണ്, നമ്മൾ കറണ്ട് അസറ്റായിട്ടാണ് എടുക്കുക, ചെറിയ ക്ലാസ്സിലുള്ളതാണ്. അപ്പോൾ സ്റ്റോക്ക്, സൺഡ്രി ഡെപ്റ്റേഴ്സ്, അഡ്വാൻസ്, ക്യാഷ്, ഇത് നാലും കൂടി കൂട്ടിയാണ് കറണ്ട് അസറ്റ്. പക്ഷേ ഇവിടെ ക്യുക്ക് അസറ്റാണ് വേണ്ടത്.
അതായത് കറൻറ്റ് അസറ്റുകളിൽ നിന്ന് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒഴിവാക്കണമെന്നാണ്. ഇപ്പോൾ നമ്മളിവിടെ സ്റ്റോക്ക് ഉണ്ട് 30,000, അല്ലേ, സൺഡ്രി ഡെപ്റ്റേഴ്സ്, പിന്നെ എത്ര പറയുന്നത്, സ്റ്റോക്ക് 30,000, സൺഡ്രി ഡെപ്റ്റേഴ്സ് 30,000, അല്ലേ, അഡ്വാൻസ് 10,000, ക്യാഷ് 30,000. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താൽ മതി, സ്റ്റോക്ക് എടുക്കണ്ട, ബാക്കി മൂന്നാളും കൂടി ടോട്ടൽ എടുത്താൽ മതി. അപ്പോൾ 30+10+30, 30+10+30, 40+30, 70,000, അല്ലേ, 70,000. ഓക്കെ, അപ്പോൾ നമുക്ക് 70,000 ക്യുക്ക് അസറ്റ് എന്ന് കിട്ടി. ഞാൻ സ്റ്റെപ്പുകളൊന്നും എഴുതുന്നില്ല, ക്യുക്ക് അസറ്റ് നിങ്ങൾ കാണണം. ക്യുക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ കറൻറ്റ് അസറ്റിൽ നിന്ന് ആരും ഒഴിവാക്കിയാൽ മതി, സ്റ്റോക്കിനെയും പ്രീപെയ്ഡ് എക്സ്പെൻസിനെയും ഒഴിവാക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾ, നമ്മൾ മുൻപ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ പിന്നെ മൊത്തം കറൻറ്റ് അസറ്റുകൾ കൂട്ടിയിട്ട് പിന്നെ സ്റ്റോക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല, കാരണം സ്റ്റോക്ക് ഓൾറെഡി ഇവിടെ വേറെ സെപ്പറേറ്റ് ഉണ്ടായതുകൊണ്ട് അത് ഒഴിവാക്കി ബാക്കിയുള്ളവരെടുത്താൽ മതി. ഇപ്പോൾ എല്ലാവരും കൂടി കൂട്ടുമ്പോൾ എത്ര ഉണ്ടാവും, 70,000. 70,000 ഡിവൈഡ് ബൈ കറൻറ്റ് ലയബിലിറ്റി. കറൻറ്റ് ലയബിലിറ്റി നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ സൈഡിലേക്ക് നോക്കുക. കറൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ സെക്യൂർഡ് ലോൺ വേണ്ട, സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഒരു 50,000, ഒരു പി പ്രൊവിഷൻ ഫോർ ടാക്സ്, അല്ലെ, ടാക്സിന് വേണ്ടി മാറ്റിവെച്ച ഒരു ബാധ്യത, അതും കറൻറ്റ് ലയബിലിറ്റി തന്നെയാണ്. അപ്പോൾ 50,000+20,000 ആണ് കറൻറ്റ് ലയബിലിറ്റി. അപ്പോൾ അതും എത്ര തന്നെയാണ് കിട്ടുന്നത്, 70,000 തന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിക്കണം, 70,000 × 70,000 ഒന്ന് എന്ന് കിട്ടും, അതായത് ഉത്തരം 1:1 ആണ്. ഏത് റേഷ്യോ, ക്യുക്ക് റേഷ്യോ കിട്ടിയത്, 1:1. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഫിക്സഡ് അസറ്റ് ടു കറൻറ്റ് അസറ്റ്. ഞാൻ പറഞ്ഞു അതൊരു പുതിയ റേഷ്യോ ആണ്, ഫിക്സഡ് അസറ്റ് ടു കറൻറ്റ് അസറ്റ്. അപ്പോൾ നമ്മൾ FA to CA, ഇതിൻ്റെ ഫോർമുലയൊക്കെ നമ്മളാണ് ഉണ്ടാക്കലാണ് കേട്ടോ, അതായത് FA / CA എന്നായിരിക്കും ഇതിൻ്റെ ഫോർമുല വരിക. ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ കറൻറ്റ് അസറ്റ് മീൻസ് നമ്മളിങ്ങനെയാണ് പിന്നെ ക്വസ്റ്റ്യനിൽ റേഷ്യോ പറയുന്നതെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് ആദ്യം പറഞ്ഞത് എഴുതുക, ഡിനോമിനേറ്റർ ആയിട്ട് രണ്ടാമത് പറഞ്ഞാൽ കമ്പോണൻ്റ് എഴുതുക, വേറെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് അസറ്റിൻ്റെ എമൗണ്ട് നമ്മുടെ ആ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നോക്കുക, ഗുഡ്വിൽ ഉണ്ട് 60,000, പിന്നെ ഫിക്സഡ് അസറ്റ് ബ്രാക്കറ്റിൽ കോസ്റ്റ് 1,40,000 ഉണ്ട്. ഇവിടെ ഗുഡ്വില്ല് നമ്മളൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആയതുകൊണ്ട് ഫിക്സഡ് റേഷ്യോ കാൽക്കുലേഷൻ സമയത്ത് നമ്മളതിന് ദർ ഇസ് നോ വാല്യൂ ഫോർ സച്ച് തിങ്സ് എന്ന് പറഞ്ഞിട്ടാണ് റേഷ്യോ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ ഒരിക്കലും ഗുഡ്വിൽ എടുക്കേണ്ട, ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്ന സാധനം മാത്രം എടുത്താൽ മതി. അത് എത്രയാണ്, 140,000 ഡിവൈഡ് ബൈ കറൻറ്റ് അസറ്റിൻ്റെ ടോട്ടൽ. നേരത്തെ ഞാൻ പറഞ്ഞു കറൻറ്റ് അസറ്റ് എല്ലാവരുടെ പേര് ഞാൻ പറഞ്ഞു, സ്റ്റോക്ക്, സൺഡ്രി ഡെപ്റ്റേഴ്സ്, അഡ്വാൻസ്, ക്യാഷ്, ഇവരെ നാലാളിൻ്റെ ടോട്ടലാണ് കറൻറ്റ് അസറ്റിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്. സ്റ്റോക്ക്, സൺഡ്രി ഡെപ്റ്റേഴ്സ്, അഡ്വാൻസ്, ക്യാഷ് എത്ര ഉണ്ടാവും, 30+30 60+10 70+30 100,000, അല്ലേ. അപ്പോൾ ടോട്ടൽ 100,000 രൂപയുടെ കറൻറ്റ് അസറ്റ് നമ്മൾ ഈ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ 140,000 ഡിവൈഡ് ബൈ 100,000, നമുക്ക് പൂജ്യങ്ങളൊക്കെ ഒഴിവാക്കാം. അപ്പോൾ 140 × 100 എത്ര ഉണ്ടാവും, 140 × 100 1.4, അല്ലേ. അപ്പോൾ ഈസ്റ്റ് 1 എന്ന് എഴുതിയാൽ എന്തായി, റേഷ്യോ ആയി. ഇപ്പോൾ നമ്മൾ ഫിക്സഡ് അസറ്റ് ടു കറണ്ട് റേഷ്യോ 1.4:1, അതായത് 1 രൂപയും 40 പൈസയുടെയും ഫിക്സഡ് അസറ്റ് ഈ കമ്പനിക്ക് ഉണ്ട്, അതേസമയം 1 രൂപയുടെ കറണ്ട് അസറ്റ് ഉണ്ട് എന്ന് ചുരുക്കം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ അടുത്തത് ഏതാണ്, ഫിക്സഡ് അസറ്റ് ടു ടേൺ ഓവർ. നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, ഈ ഒരു ടേൺ ഓവർ വരുന്ന റേഷ്യോ നന്നായി ശ്രദ്ധിക്കുക. ഫിക്സഡ് അസറ്റ് ടു ടേൺ ഓവർ, ഈ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ തന്നെ സെയിൽസാണ്. പക്ഷേ ഇതിൻ്റെ ഫോർമുലകളിൽ സെയിൽസ്, നമ്മളിപ്പോൾ നേരത്തെ ഇപ്പോൾ ഇതിന് മുമ്പ് പറഞ്ഞ കാര്യമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം, ഫിക്സഡ് അസറ്റ് ബൈ ടേൺ ഓവർ എന്ന് എഴുതണം. ഫിക്സഡ് അസറ്റ് ടു ടേൺ ഓവർ എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റ് ബൈ ടേൺ ഓവർ എന്നാണല്ലോ നമ്മൾ ആലോചിക്കുക. പക്ഷേ ഇവിടെ ടേൺ ഓവറിൻ്റെ റേഷ്യോ വരുമ്പോൾ നേരെ തിരിച്ചാലോചിക്കണം, മേലെ ടേൺ ഓവർ വരിക. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സെയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മേലെ സെയിൽസ്, ഇതിൻ്റെ ഫോർമുല വരിക, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മേലെ ടേൺ ഓവർ അഥവാ സെയിൽസ് ഡിവൈഡ് ബൈ എത്ര എന്ത് വരിക, ഫിക്സഡ് അസറ്റ് വരിക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റിൻ്റെ പുറത്ത് ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, 560,000 ക്വസ്റ്റ്യനിൽ തന്നതാണ്. 560,000 ഡിവൈഡ് ബൈ ഫിക്സഡ് അസറ്റ്, അല്ലേ. ഫിക്സഡ് അസറ്റ് എന്ന് നേരത്തെ എടുത്ത സെയിം സംഭവം തന്നെ, ഫിക്സഡ് അസറ്റിൻ്റെ ടോട്ടൽ എത്രയായിരുന്നു, 140,000. അപ്പോൾ 140,000. ഓക്കെ, വീണ്ടും നമുക്ക് പൂജ്യങ്ങളൊക്കെ ഒഴിവാക്കാം, 3 പൂജ്യങ്ങൾ വെട്ടി ചെറുതാക്കിയാൽ മതി. 560×140 കാൽക്കുലേറ്റർ അടിക്കാം, 4 കിട്ടും. പിന്നെ ശ്രദ്ധിക്കുക, ടേൺ ഓവർ റേഷ്യകളൊക്കെ ടൈംസിലാണ് പറയാൻ നമുക്കറിയാം, 4 times. ഇതാണിപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റ് തന്നിട്ട് അതിൽ നിന്ന് ഏതാനും ചില റേഷ്യകൾ ചെയ്യാനും ചോദിക്കാറുണ്ട്. റേഷ്യോകൾ തന്നിട്ട് അതിൽ നിന്ന് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനും ചോദിക്കാറുണ്ട്. അത് കുറച്ചും കൂടി എന്താ പറയുക, നന്നായി ശ്രദ്ധിച്ച് ചെയ്താൽ കോംപ്ലിക്കേറ്റ് അത് കറക്റ്റ് ടാലിയായി കിട്ടുള്ളൂ. ഇത് പിന്നെ ഫോർമുല കാണാതെ അറിയുമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.